എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ്. നമ്മുടെ പ്ലാന്റ് ഇതാണ് ശതാവരി എന്നറിയും, നാട്ടിൻപുറത്തൊക്കെ ചതാവരി എന്നറിയും. പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട് ഇതിന്, ആസ്പരാഗസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു ആയുർവേദ മരുന്നും കൂടിന് ഈ ശതാവരി. ഇതെങ്ങനെ നമുക്ക് മണി പ്ലാന്റ് പോലെ ഗാർഡനിൽ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കുക ചെറിയൊരു പോട്ടിൽ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഇന്ന് നോക്കാം. ശതാവരിയുടെ പ്ലാന്റിൻ്റെ താഴെ കാണുന്ന വേരുകൾ കിഴങ്ങ് പോലത്തെ വേരുകളാണ് കേട്ടോ. അത് ഇതാണ് നമ്മുടെ ആയുർവേദ മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ കിഴങ്ങ്. നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഈയൊരു ശതാവരി ചെടി കാണാൻ പറ്റും. എല്ലാ സ്ഥലത്തും വളരുന്ന ഒരു ചെടിയും കൂടിന്. ഇത് കൂടുതലായിട്ട് വളരാ ഈ മണ്ണ് നല്ല ഹാർഡായിട്ട് റോക്കി സോയിൽ ഉണ്ടല്ലോ, അതുപോലത്തെ നല്ല പരുക്കൻ സോയിൽ ഹാർഡായിട്ടുള്ള മണ്ണ്, അതിലാണ് ഇത് നന്നായിട്ട് വളരാ ഈ ഒരു ശതാവരി ചെടി. ഞാനിപ്പോൾ ഇത് ചെറിയൊരു പോട്ടിൽ വെച്ച് കൊച്ചു തൈ വെച്ച് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ മണി പ്ലാന്റ് പോലെ തന്നെ നമ്മൾ പൈപ്പിൽ കയറി ചുറ്റി ഇങ്ങനെ അതിൽ പടർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പടർന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മണി പ്ലാന്റ് പോലെ തന്നെ ഇത് വേറൊരു ഭംഗി, ചെറിയ ചെറിയ ഇലകളായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ഇതിൻ്റെ തണ്ടുകൾ കണ്ടാ ഇങ്ങനെ, ഇത് തണ്ടുമ്മലൊക്കെ നല്ല കൂർത്ത മുള്ളുകളുണ്ട് കേട്ടോ. ഇത് നമ്മൾ തൊടുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുള്ളുകളൊക്കെ ഒന്ന് കയ്യുമ്പോൾ നന്നായി കുത്തിക്കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ഒരേ തണ്ടുകൾ ഇങ്ങനെ 1 മീറ്റർ തൊട്ട് 2 മീറ്റർ നീളം വരെ ഇതിങ്ങനെ വരും, വാല് പോലെ വന്ന് ഇങ്ങനെ പടർന്ന് പടർന്ന് നമ്മൾ ചുറ്റി കൊടുത്താൽ മതി അതങ്ങനെ കയറിപ്പോക്കോളും. പിന്നെ ഇതിൻ്റെ ഇലകൾ കൊച്ചു കൊച്ചു ഇലകളായ കാരണം നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളത്തിലൊക്കെ ഇത് ഉപയോഗിക്കും. ഇതിങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് പച്ചിടേണ്ട ഭാഗത്തൊക്കെ നമ്മൾ ഈ ശതാവേരിയുടെ ഇലകളാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കാറ് പൂക്കളത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ഉപയോഗമുണ്ട്. കണ്ട ഇതിൻ്റെ മുള്ള് എത്രയ്ക്ക് കൂർത്തിരിക്കുന്നു. ഇപ്പം ഞാനിത് വീഡിയോ പിടിക്കുമ്പോൾ തന്നെ എൻ്റെ കൈമൊന്ന് തട്ടി, അപ്പം നല്ല വേദന എടുത്ത് ഈ കൂർത്ത മുള്ളുകൾ നമ്മുടെ കൈവിരലുമ്മലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളുള്ളിടത്തൊക്കെ ഇത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അകറ്റി വയ്ക്കുക. ഈ ഒരു ചെടി ഒരുപാട് എന്താ രോഗങ്ങൾക്ക് ഈ ചതാവേരിയുടെ കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആയുർവേദ മരുന്ന് കടയിലൊക്കെ നോക്കിയാൽ ഈ ചതാവേരി കിഴങ്ങ് ഇരിക്കുന്നു കാണാം. ശതാവരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെല്ലാവർക്കും അറിയാൻ പറ്റും ശതാവരി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ആസ്പരാഗസ് എന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് പേരിൽ ഇത് അറിയപ്പെടുന്നത്. ആൻറ്റി ഏജിങ് ഒക്കെ തടയാൻ ഒരു പരിധി വരെ ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് പ്രായമാവാ അങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ ഇതിൻ്റെ കിഴങ്ങ് പൊടി കിട്ടും, ഇതിൻ്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ചത് കിട്ടും മാർക്കറ്റിൽ, അത് വാങ്ങി നമ്മൾ തേനിലൊക്കെ ചാലിച്ച് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് ആൻറ്റി ഏജിങ് തടയാൻ. അതുപോലെ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കൊക്കെ ഇപ്പോൾ പാല് കുറവാണ് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അതിനും ഇതിൻ്റെ കിഴങ്ങ് പൊടി കഴിക്കുന്നൊക്കെയാണ് പറയുന്നത്. മൊത്തത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി നന്നായി വർദ്ധിക്കുന്നതാണ് പറയുന്നത് നമ്മുടെ ബോഡിയിൽ. അതേപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. കോപ്പർ, കാൽസ്യം, മഗ്നീഷ്യം, മാംഗനീസ് അതുപോലെയുള്ള വൈറ്റമിൻസും ഒരുപാട് മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആയുർവേദ ചെടിയും കൂടിയിട്ടാണ് ഈ ശതാവരി. ശതാവരി ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പോട്ടിൽ വളർത്താൻ ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്തതാണ് ആദ്യം. പിന്നെ മണി പ്ലാന്റ് പോലെ തന്നെ അതിനൊരു PVC പൈപ്പിൽ കയറൊക്കെ ചുറ്റിക്കൊടുത്ത് അതിങ്ങനെ പടർന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് ഇത് ഗാർഡനിൽ ഇരിക്കുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മണി പ്ലാന്റ് പോലെ എങ്ങനെ ശംഖുപുഷ്പം വളർത്താമെന്നുള്ളത്. അത് ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോയും കൂടിയിട്ടാണ് അത് ശംഖുപുഷ്പത്തിൻ്റെ. അതും ഇതുപോലെ തന്നെ ഞാൻ മണി പ്ലാന്റ് പോലെ തന്നെ ശംഖുപുഷ്പം ഒരു ചട്ടിയിൽ വളർത്തിയിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു ചെറിയ ഒരു ഐഡിയയിന് ഇത്, ഇത് എന്തായാലും ഒരു ആയുർവേദ മരുന്നാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗമുള്ള
ചെടികളാണ്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് അതോരെണ്ണം വളരട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെടിച്ചട്ടിയിൽ വളർത്തി നോക്കിയതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് വളർന്നു വന്നപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളായി ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ സദാവേരിയുടെ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഇതിൻ്റെ ഇലകൾ പൂക്കളില്ലെങ്കിലും കൂടിയിട്ട് ശംഖുപുഷ്പത്തിനൊക്കെ പിന്നെ നമുക്ക് പൂക്കളുണ്ട്. ഇത് മണിപ്ലാന്റ് പോലെ തന്നെ പൂവില്ലെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, കൊച്ചു കുട്ടികളുള്ളടത്ത് വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മുള്ളുള്ളതുകൊണ്ട് നമുക്ക് ഒരു പേടിന് ഇത് വയ്ക്കാനായിട്ട്, നല്ല കൂർത്ത മുള്ളുകളുണ്ട് ഇതിൽ, അതുമാത്രം നമുക്ക് പേടിക്കാനുള്ള. അപ്പോൾ കുറച്ച് ഗാർഡനിൽ നമുക്ക് കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാമല്ലോ. അങ്ങനെ ഞാനിത് വളർത്തിയതാണ് എൻ്റെ അസ്പരാഗസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി, ആയുർവേദ ചെടി. ഇത് പിന്നെ നട്ട് വളർത്താൻ അങ്ങനെ പ്രത്യേകിച്ച് മണ്ണ്, അങ്ങനെ ഏത് മണ്ണായാലും കുഴപ്പമില്ല, അത് വളർന്നോളും, അങ്ങനത്തെ ഇതൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, നമ്മൾ വളം വേണമെന്നുമില്ല, അങ്ങനെ കേടുകളും വരാറില്ല. ഇപ്പം ഇത്രയും വേനൽക്കാലത്തും ഇതിൻ്റെ ഒരില പോലും പഴുത്തു പോണത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ചെടി നല്ല വെയിലത്താണ് ഇത് ഞാൻ ശതാവരി കൊണ്ട് വെച്ചിട്ടുള്ളത്. നല്ല വെയിലുണ്ടെങ്കിൽ നന്നായി വളരും തോന്നുന്നുണ്ട്. ഇത് നല്ല വെയിലത്തിരിക്കുന്ന കാരണം ഇത് നല്ല പെട്ടെന്ന് വളർന്നു വന്നു. ഒരു കൊച്ചു തൈ എനിക്ക് കിട്ടിയിട്ട് ഞാൻ വെച്ചതായത്. അപ്പോൾ സദാവേരി നല്ല ഒരു ആയുർവേദ മരുന്നാണ്. ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ഇതിൻ്റെ സദാവേരിയുടെ കിഴങ്ങ് പൊടിച്ചതൊക്കെ പൗഡറൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ആയുർവേദ മരുന്ന് കടയിൽ ഇതിൻ്റെ ഫ്രഷ് കിഴങ്ങുകൾ ഇരിക്കുന്നതും കാണാറുണ്ട് കടയിൽ. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരൊക്കെ ആയി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.